പ്രിയ ഛാത്രാഹ പ്രണാമഹ. സർവേ കുശലിനഹ ഖലു? ശ്ലോകങ്ങളെല്ലാം എല്ലാവരും വായിച്ച് പഠിച്ചോ? മനസ്സിലാക്കിയോ? ഗൃഹപാഠമൊക്കെ ചെയ്തോ? ശ്ലോകം വായിച്ച് ഉത്തരം എഴുതാൻ തന്നിരുന്നല്ലോ, അത് എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നില്ലേ. ഉത്തമം. എങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരമൊന്ന് നോക്കാം. കഹ ഉപദസ്തിവാൻ? ആരായിരുന്നു? ആ സഹ വടുഹു അല്ലേ, ശങ്കരാചാര്യ. ആരാണ് ആ പ്രാർത്ഥിച്ചത്? ശങ്കരാചാര്യ. കിമർത്ഥം ഉപദസ്തിവാൻ? ആ ദ്വിജ ദാരിദ്ര്യ ദശാ നിവാര നിവൃത്തയെ അല്ലേ, ആ ബ്രാഹ്മണന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്. കഥം ഉപദസ്തിവാൻ? എങ്ങനെയായിരുന്നു? ആ മധുരൈഹി സ്തവൈഹി, നല്ല മധുരമായ സ്തുതി കൊണ്ട് അല്ലേ. കീദൃശൈഹി സ്തവൈഹി, എങ്ങനെയുള്ളതായിരുന്നു? നവനീത കോമളൈഹി പദചിത്രൈഹി മധുരൈഹി സ്തവൈഹി, വെണ്ണ പോലെ മൃദുലവും മധുരവുമുള്ളതായ ശബ്ദത്താൽ സ്തുതിയാൽ അല്ലേ. കാം ഉപദസ്തിവാൻ? ആരെയാണ് അദ്ദേഹം ഉപാസിച്ചത്? ആരെയാണ്? മുരഭിത് കുടുംബിനിയും. ആരാണ് മുരഭിത് കുടുംബിനി? ആ ലക്ഷ്മി ദേവി അല്ലേ, സർവ ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ അദ്ദേഹം എന്ത് ചെയ്തു? മധുരമായ സ്തുതി കൊണ്ട് ആ പ്രസാദിപ്പിച്ചു. അതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ സ്തുതിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു, കനകധാരാസ്തവം എന്നുള്ളത് അല്ലേ. കനകധാരാസ്തവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്കതൊന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇനി അത് കേൾക്കാൻ ശ്രമിക്കണം, അത് വായിക്കാൻ ശ്രമിക്കണം. നിത്യം ചൊല്ലുന്നത് നന്നായിരിക്കും. അപ്പൊ എന്തായാലും ശങ്കരാചാര്യര് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അമുനാവചനീന തോഷിത കമലാ തദ്ഭവനം സമന്ധത കനകാമലകൈരപൂരയ ജനതായ ഹൃദയം ച വിസ്മയൈ. ഏകവാരം. അമുനാവചനേന തോഷിത കമലാ തദ്ഭവനം സമന്ധത കനകാമലകൈരപൂരയ ജനതായ ഹൃദയം ച വിസ്മയൈ. അതിന്റെ മധുരാലാപനം നമുക്കൊന്ന് കേൾക്കാം. അമുനാ വചനേന തോഷിത കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയ ജനതായ ഹൃദയം ച വിസ്മയൈഃ. കേട്ടല്ലോ അല്ലേ. ഇവിടുത്തെ പദച്ഛേദം ചെയ്യാനുള്ള പദങ്ങൾ ഏതൊക്കെയാ നോക്കിക്കേ. പദച്ഛേദഃ കനകാമലകൈരപൂരയ ജനതായ ഹൃദയം. ഇവിടെ കനകാമലകൈ അപൂരയത് ജനതായാഹ ഹൃദയം. ചേർത്തെഴുതിയപ്പോഴാണ് കനകാമലകൈരപൂരയ ജനതായാ ഹൃദയം എന്ന് വന്നിരിക്കുന്നത്. അവിടുത്തെ വിഗ്രഹവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് പശ്യന്തു ഛാത്രാഹ. ആ തദ്ഭവനം, തസ്യ ഭവനം. കനകാമലകൈ, കനകം ഏവ ആമലകം, സ്വർണം ആകുന്ന നെല്ലിക്ക, അപ്പൊ ആ നെല്ലിക്ക സ്വർണ നെല്ലിക്ക. കനകാമലകൈ തൈഹി,
അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അന്വയവും അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. അന്വയം അന്വയാർത്ഥ അമുന അനേന അപ്രകാരം അല്ലേ. വചനേന വാക്യേന അതായത് ആ മധുരമായ വാക്യത്താൽ. തോഷിത സന്തുഷ്ട. കമല ലക്ഷ്മീഹി ആരാണ്? ലക്ഷ്മി ദേവി. തദ്ഭവനം ബ്രാഹ്മണ ഗൃഹം. സസ്യ ഭവനം ആ ബ്രാഹ്മണ ഗൃഹം. സമന്തത പരിതഹ ചുറ്റും ആ ബ്രാഹ്മണന്റെ വീടിന് ചുറ്റും. കനകാമലകൈഹി സുവർണ ധാത്രി ഫലൈഹി സുവർണ നെല്ലിക്കകൾ മഴയായിട്ട്. ധാത്രി ഫലൈഹി അപൂരയത് പൂരയാമാസ നിറച്ചു. വിസ്മയൈഹി അത്ഭുതൈഹി അത്ഭുതം കൊണ്ട് തന്നെ. ജനതായാഹ അവിടെ കൂടിയിരുന്ന പരിസരവാസികളുടെയും ആ പ്രദേശവാസികളുടെ എല്ലാവരുടെയും. ജനസമൂഹസ്യ ജനസമൂഹത്തിന്റെ. ഹൃദയം ച ചിത്തം ച അപൂരയത് മനസ്സും അതുപോലെ നിറച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭാവാർത്ഥം നോക്കിക്കേ. ഭാവാർത്ഥ ശ്രീ ശങ്കരസ്യ താദൃശ്യേന ലക്ഷ്മീസ്തവേന അതായത് കനകധാരാസ്തവേന സന്തുഷ്ട ലക്ഷ്മീദേവി തസ്യ ബ്രാഹ്മണസ്യ ഭവനം സുവർണദാത്രി ഫലൈഹി പൂരയാമാസ അല്ലേ. ശ്രീ ശങ്കരാചാര്യയുടെ പ്രകാരമുള്ള അതായത് മധുരവും നല്ല മൃദുലവുമായിട്ടുള്ള നല്ല പദങ്ങൾ കൊണ്ടുള്ള ആ സ്തവം കേട്ടിട്ട് ലക്ഷ്മീദേവി സന്തുഷ്ടയായിട്ട് ലക്ഷ്മീദേവി എന്ത് ചെയ്തു? തസ്യ ബ്രാഹ്മണസ്യ ഭവനം സുവർണദാത്രി ഫലൈഹി പൂരയാമാസ ആ ബ്രാഹ്മണന്റെ വീട് സുവർണ നെല്ലിക്ക കൊണ്ട് നിറച്ചു. സർവ ഐശ്വര്യവും കൊണ്ട് നിറച്ചു. തദൈവ അദ്ഭുതൈഹി തദ്ദേശവാസിനാം മനാംസീച്ച അപൂരിത അതുപോലെ തന്നെ ആ ദേശവാസികളുടെ മനസ്സും നിറച്ചു എന്ന്. അപ്പൊ അവിടെ ഒരേ സമയം തന്നെ അല്ലേ വർണ്ണ്യവും അവർണ്ണ്യത്തിനും ഒരു ധർമ്മത്തിന് ഐക്യം പറഞ്ഞിരിക്കുന്ന ഒരു ആ ബ്രാഹ്മണന്റെ ഗൃഹവും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സും എന്നുള്ള ഒരേ രീതിയിൽ ഒരേ ധർമ്മം ഒരുപോലെ നിറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതോടൊരു അലങ്കാരം പ്രയോഗിച്ചിട്ടുണ്ട്. അലങ്കാരമൊക്കെ പഠിക്കുന്നുണ്ട്, അവൾ പഠിച്ചിട്ടില്ലേ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ. ഇവിടെ ഒരു അലങ്കാരമുണ്ട്, ഏതാണെന്നറിയാവോ? തുല്യയോഗ്യത അലങ്കാര. ഏതാണ്? തുല്യയോഗ്യത. തുല്യയോഗ്യത എന്ന് പറഞ്ഞാല് വർണ്ണ്യാനാം ഇതരേഷാംച്ച ധർമ്മൈക്യം തുല്യയോഗ്യത. വർണ്ണ്യത്തിനും അവർണ്യത്തിനും ഒരേ ധർമ്മം പറയുന്നിടത്ത് തുല്യയോഗ്യത. ഇവിടെ ആ വീടും അതുപോലെ തന്നെ അജനങ്ങളുടെ മനസ്സും ഒരുപോലെ അത്ഭുതം കൊണ്ട് അല്ലെങ്കിൽ അവരെ മനസ്സ് നിറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ആ അലങ്കാരം പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ വിവർത്തനം ഒന്ന് നോക്കിക്കേ. രമ ഈ മൊഴി കേട്ടു തുഷ്ടയാം യതി വേഗം പരിപൂർണമാക്കിനാൽ കനകാമല വൃഷ്ടിയാൽ ഗൃഹം ജനചിത്തം ബഹുവിസ്മയങ്ങളാൽ എന്ന്. ആ നല്ല വാക്കുകൾ കേട്ട് ലക്ഷ്മീദേവി എന്ത് ചെയ്തു? ആ വീടും ആ പരിസരവും ഉള്ള ജനങ്ങളെയും സന്തുഷ്ടയാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവര്യസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോ സവിദേശാസ്ത്രവരാണ്യ ശിക്ഷക. ഏകവാരം ശ്രദ്ധാം കുറുകുന്തു. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവര്യസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോ സവിധേ ശാസ്ത്രവരാണ്യ ശിക്ഷത. എന്നെ മധുരാലാവനം ഒന്ന് കേട്ടു നോക്കി. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവര്യസ്യ നിവേശമാത്മവാൻ സവിധായ യഥാ പുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യ ശിക്ഷത. കേട്ടല്ലോ അല്ലേ. ഇനി അടുത്ത പദച്ഛേദം ചെയ്യാനുള്ള പദങ്ങള്. പദച്ഛേദ സവിധായ സഹ വിധായ ശാസ്ത്രവരാണ്യ ശിക്ഷത ശാസ്ത്രവരാണി അശിക്ഷത.
അടുത്ത വിഗ്രഹവാക്യം ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അമരസ്പൃഹണീയ സമ്പദം, സ്പൃഹയിതം യോഗ്യം സ്പൃഹണീയം, അമരൈഹി സ്പൃഹണീയം അമരസ്പൃഹണീയം, അമരസ്പൃഹണീയം സമ്പദ് യസ്മിൻ തത്. തദ്ദിജവര്യസ്യ തസ്യ ദിജവര്യസ്യ, ആത്മവാൻ ആത്മാ ബുദ്ധി അസ്തി അസ്മിൻ ഇതി. ശാസ്ത്രവരാണി ശാസ്ത്രേഷു വരം താനി. അവിടുത്തെ അന്യം അന്യാർത്ഥം ച പശ്യന്തു ഛാത്രാഃ. ആത്മവാൻ ബുദ്ധിമാൻ പണ്ഡിതൻ, നമ്മൾ പറഞ്ഞില്ലേ സഹ സഹ വടുഹു ബ്രാഹ്മണ ശ്രേഷ്ഠ. ദ്വിജപര്യസ്യ ബ്രാഹ്മണ ശ്രേഷ്ഠസ്യ നിവേശ ഭവനം, നിവേശം ഭവനം. അമരസ്പൃഹണീയ സമ്പദം ദേവേ രവി വിലോഭനീയ സമ്പദം, ദേവന്മാരാൽ പോലും എന്താ സ്വർഗത്ത് ദേവന്മാരാലും എത്രയോ മനോഹരമായിട്ട് കഴിയുന്നില്ലേ, അതുപോലെ ആ സ്വർഗ തുല്യമാക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ. വിധായ കൃത്വ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട്. യഥാപുരം യഥാപൂർവം നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ. ഗുരോഹോ ആചാര്യസ്യ സവിദെ സമക്ഷം സമീപത്ത്. ശാസ്ത്രവരാണി ഉത്തമ ശാസ്ത്രാണി, ഇതുവരെ പഠിച്ചതിൽ നിന്ന് മുന്നോട്ടുള്ള പഠനം, അതായത് അതുവരെയും ഗുരുകുലത്തിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ തിരിച്ച് ഗുരുകുലത്തിൽ പോയിട്ട് അശിക്ഷത അദ്വൈത പഠനം ആരംഭിച്ചു, പഠനം വീണ്ടും തുടർന്നു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തേ നോക്കിക്കേ. ഏവം ദരിദ്രസ്യ തസ്യ ബ്രാഹ്മണസ്യ ഭവനം സ്വർഗീയ സുഖ സമ്പന്നം കൃത്വ സുമതിഹി സഹ ശങ്കര ഗുരോർ നികടമാകത്യ യഥാപൂർവം തത് സമക്ഷം ഉത്തമ ശാസ്ത്രാണ്യ അപടത്. ഇപ്പം എപ്രകാരമായിരുന്നോ ഗുരു സന്നിധിയിൽ നിന്ന് ശങ്കരാചാര്യര് ഭിക്ഷാടനത്തിനായി എല്ലായിടത്തേക്കും എത്തിയത്, അങ്ങനെ അവരവിടെ എത്തി ദാരിദ്ര്യ ആ ദരിദ്രന്റെ വീട്ടിലേക്ക് എത്തി. ആ ദരിദ്രന്റെ വീട്ടില് ലക്ഷ്മീദേവിയെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, വീണ്ടും ബ്രാഹ്മണൻ തന്റെ ഗുരുവിന്റെ സവിധത്തിലേക്ക് പോയിട്ട് പഠനം വീണ്ടും ആരംഭിച്ചു. അവിടുത്തെ ആ വ്യാഖ്യാനം ഒന്ന് നോക്കിക്കേ. അമരർക്കും അസൂയ തോന്നിടം വിധം ആ വിപ്രനു നൽകി സമ്പദം ഗുരു സന്നിധി പൂകി വീണ്ടുമാ യമി ശാസ്ത്രങ്ങളെ അഭ്യസിച്ചതേ. അതായത് എല്ലാവർക്കും അസൂയ തോന്നുന്ന രീതിയിൽ ആ ബ്രാഹ്മണന് ധാരാളം സ്വത്തുക്കൾ അല്ലെങ്കിൽ ധാരാളം ധനം അല്ലെങ്കിൽ ഐശ്വര്യം നൽകിയിട്ട് വീണ്ടും ശങ്കരാചാര്യര് തൻ്റെ ഗുരുവിന്റെ സമീപത്തേക്ക് പോയി ശാസ്ത്രങ്ങൾ അഭ്യസിച്ചു. അപ്പോൾ നമ്മളെ ഈ ഏഴ് ശ്ലോകങ്ങളും ഒരേ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വൃത്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സംസ്കൃതേ പദ്യകാവ്യാനി വൃത്തനിബദ്ധാനി വൃത്താനീച്ച മാത്രാവൃത്താനി വർണ്ണവൃത്താനി ചേതി ദ്വിധാ ഭവന്തി. വർണ്ണാനാം ഉച്ചാരണകാല ഏവ മാത്രാ ഇത്യനേന വിവക്ഷിതം. ഹ്രസ്വവർണാനി ഏകമാത്രകാനി ദീർഘവർണാനി ദ്വിമാത്രകാനി ച തദേവം വക്തും ശക്യതേ. ഏകമാത്രോച് ഭവേദ്രസ്വോ ദ്വിമാത്രോ ദീർഘ ഉച്യതേ ത്രിമാത്രസ്തു പ്ലുതജ്ഞേയോ വ്യഞ്ജനം ത്വർദ്ധമാത്രകം. മാത്രാവൃത്താനി ആര്യഗീത്യാദീനി ആര്യാവൃത്തം ദിങ്മാത്രം ഉദാഹ്രിയതേ. കഹ പൗരവേ വസുമതി ശാസതി ശാസിദരി ദുർവിനീതാനാം അയമാചരത്യ വിനയം മുഗ്ധാസു തപസ്വികന്യാസു. അത്ര പ്രഥമ തൃതീയ പാദയോ ദ്വാദശ മാത്രാ, ദ്വിതീയ പാദേ അഷ്ടാദശ മാത്രാ, തഥാ ചതുർത്ഥേ പാദേ പഞ്ചദശ മാത്രാ. ഏവം മാത്രാഗണനേന ആര്യാഗീത്യാദീനി വൃത്താനി നിർണയന്തി. വർണ്ണവൃത്താനി പ്രസിദ്ധാനി കാവ്യനാടകാദിഷു
വർണ്ണവൃത്താനാം ഏവ പ്രാചുര്യം, വർണ്ണസംഖ്യാനുസാരമേവ ഛന്ദസാം ക്രമഃ. ഏകൈകസ്മിൻ ഛന്ദസി ഗണാനുസാരം വിവിധാനി വൃത്താനി സന്തി. ഛന്ദഃ തു ഏകാക്ഷരാത് പാദാദാരഭ്യ ഷഡ്വിംശത്യ അക്ഷരപാദം യാവത് ഷഡ്വിംശതിഹി ഭവതി. തദുക്തം വൃത്തരത്നാകരേ ആരഭ്യൈകാക്ഷരാത് പാദാത് ഏകൈകാക്ഷരവർദ്ധിതൈഹി പൃഥക് ഛന്ദോ ഭവേത് പാദൈഹി യാവത് ഷഡ്വിംശതിം ഗതം. എന്താണ് പദ്യം വാർക്കുന്ന തോതിനെ വൃത്തം എന്നിഹ ചൊല്ലുന്നു എന്ന്, അല്ലേ? പദ്യങ്ങൾ എഴുതുന്നതിനൊരു അളവുണ്ട്. ഓരോ വരിയില് ഇത്ര അക്ഷരം, ഇത്ര വർണ്ണം എന്നൊക്കെ. വർണ്ണം നമ്മൾ ഗുരു ലഘു വെച്ചാണ് തിരിക്കുന്നത്, അതൊക്കെ ഓർമ്മയുണ്ടോ? ആ ഹ്രസ്വാക്ഷരങ്ങളെയെല്ലാം നമ്മള് ലഘുവായിട്ട് കണക്കാക്കും, ദീർഘാക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങള് മുന്നിൽ വരുമ്പോൾ, വിസർഗം അനുസാരം എന്നിവ വരുമ്പോൾ ഒക്കെ അതെല്ലാം നമ്മൾ എന്തായിട്ട് മാർക്കം മാറ്റും? ദീർഘമായിട്ട് മാറ്റും, അല്ലേ? അങ്ങനെയാണ് ആ വർണ്ണങ്ങൾ തിരിക്കുന്നത്. അതുപോലെ തന്നെ എട്ട് ഗണങ്ങളാണ്, എരദാ ഭജസ നമഹ എന്ന് നമ്മള് കൊച്ചു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നത്. ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളൊക്കെ? ആ അപ്പൊ അങ്ങനെ നമ്മൾ ഗണം തിരിക്കുകയാണെങ്കിൽ ഈ പദ്യത്തിലെ നാല് വരിയില്, അതായത് ഒന്നും മൂന്നും വരിയില് ഒരേ കൂട്ടുള്ള ഗണങ്ങളായിരിക്കും വരുന്നത്. അതേസമയം രണ്ടും നാലും വരിയില് ഒരേ കൂട്ടുള്ള ഗണങ്ങള്. അതുകൊണ്ട് വിഷമപാദം എന്ന് പറയുന്നത് തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ വരുന്ന വരികളാണ്. സമപാദം എന്ന് പറയുമ്പം രണ്ട് നാല് ആറ് ഇങ്ങനെ വരുന്ന ആ രീതിയിൽ. അപ്പൊ ഇവിടുത്തെ ഗണം തിരിക്കുമ്പോഴ് ഒന്നും മൂന്നും വരിയില് വരുന്ന ഗണങ്ങള് ഏതൊക്കെയാണ്? സഗണം, സഗണം, ജഗണം, ഗുരുഹു. അതുപോലെ തന്നെ രണ്ടും നാലും വരിയില് വരുന്നത് സഗണം, ഭഗണം, രഗണം, അതുപോലെ തന്നെ ലഘു, ഗുരു, അല്ലേ? ഇപ്പൊ നമ്മളെ പാഠപുസ്തകത്തില് വൃത്തത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി അതിലെന്താണ് സംശയം എന്ന് നിങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഗുരു ലഘു അതില് വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഏഴ് പദ്യങ്ങൾ ഏത് വൃത്തത്തിലാണെന്നാ പറഞ്ഞത് ടീച്ചർ? ആ വിയോഗിനി അല്ലെങ്കിൽ ലളിത എന്നുള്ള വൃത്തത്തിലാണ്. അപ്പൊ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ആ ആദിത്യ മര്യാദയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏഴ് പദ്യത്തിലൂടെയും നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്ന കാര്യം എന്താണ്? മഹാത്മാക്കളെ പൂജിക്കുന്നതും ആദരിക്കുന്നതും ശ്രേഷ്ഠമാണ്, അതിലൂടെ സർവ ഐശ്വര്യങ്ങളും നമുക്ക് എത്തിച്ചേരും. പ്രത്യേകിച്ച് പഠിക്കുന്ന കാലഘട്ടത്തില് പരസ്പര സ്നേഹം, സഹകരണം, സഹിഷ്ണുത, സഹവർത്തിത്വം, ജാഗ്രത, എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് പരിചയപ്പെടാം. പാഠപുസ്തകത്തിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിരുന്നുവോ? അതിലൊന്നാമത്തെ പഠന പ്രവർത്തനം എന്താണ്? ആ ശ്ലോകാൻ സദാളമാലപതു. നമ്മുടെ തന്നിരിക്കുന്ന ശ്ലോകങ്ങള് നല്ല രീതിയിൽ ആലപിക്കണം, ആലപിച്ചിട്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അടുത്തതോ? കരുണം വചനം നിശമ്യ സോ അപ്യഭവജ്ഞാന നിതിർ ദയാത്രദീഹി ഭവന്തഹ കാവ്യാംശം പഠിത്തവന്തഹ കലു പഠിച്ചില്ലേ ആ ഭാഗം, ആ കാവ്യം? ആ ആധുനിക കാലേ അസ്യ കാവ്യാംശസ്യ പ്രസക്തി സംഖ്യ ചർച്ചിത്വ ടിപ്പണി ലിഖതു. ഇപ്പൊ നമ്മള് കൊറോണ ആയതുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്നും പറ്റത്തില്ല എങ്കിൽ കുട്ടികളുമായിട്ട് നിങ്ങളൊന്ന് കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അല്ലേ ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ഒരു ടിപ്പണി എഴുതണം. ആ അടുത്ത ചോദ്യം എന്താ നോക്കിക്കേ. ആദി ശങ്കരാചാര്യ മതികൃത്യ രചിതാഹ കൃതി ഹി സഞ്ജിനോദു. നമ്മൾ തുടക്കത്തില് ഒരു പുസ്തകം പരിചയപ്പെട്ടിരുന്നോ, അല്ലേ? അതുപോലെ ശങ്കരാചാര്യരെ കുറിച്ച് എഴുതിയതായ മറ്റു പുസ്തകങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക എന്നതാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ശങ്കരാചാര്യർ എഴുതിയ കൃതികളെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അനുബന്ധ പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ശങ്കരാചാര്യനെ രചിതാഹ കേചന ഗ്രന്ഥാഹ, അതിനെ ഭാഷ്യം, പ്രകരണം, സ്തോത്രം എന്ന് നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രസ്ഥാനത്രയം ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ദശോപനിഷത്.
പ്രകരണത്തിലാണെങ്കിൽ വിവേക ചൂടാമണി, ആത്മബോധ, ഉപദേശ സഹസ്രി തുടങ്ങിയവയാണ്, ഉപദേശ സാഹസ്രി തുടങ്ങിയവയാണ്. സ്തോത്രകാവ്യത്തിലാണെങ്കിലും ഭജഗോവിന്ദമുണ്ട്, സൗന്ദര്യലഹരിയുണ്ട്, കനകധാരാസ്തവമുണ്ട്, ശിവാനന്ദ ലഹരിയുണ്ട്. സ്തോത്രകാവ്യം അനേകം അദ്ദേഹം ഇതിനു പുറമെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ശങ്കരാചാര്യരെ കുറിച്ച് എഴുതിയതായ പുസ്തകവും അതിൻ്റെ പട്ടികപ്പെടുത്തലും കണ്ടെത്തി പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി അധ്യാപകരെ കാണിക്കേണ്ടതാണ്. അടുത്തത് പാഠസംബന്ധിനി കഥാം സ്വവാക്യേഹി ലിഖത. പാഠത്തിൽ ഏഴ് പദ്യത്തിലൂടെ നമ്മൾ പഠിച്ച കഥ അല്ലേ, കനകധാരാസ്തവം അല്ലെങ്കിൽ ആ സ്തോത്രം ഉണ്ടായ കാര്യം എങ്ങനെയാണെന്നുള്ള കഥ നിങ്ങൾ സ്വന്തം വാക്യത്തിൽ എഴുതി അധ്യാപകരിൽ കാണിച്ച് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് സ്വസ്ഥമായി വീട്ടിലിരുന്ന് പാഠപുസ്തകങ്ങളെല്ലാം നല്ലതുപോലെ ഹൃദിസ്ഥമാക്കി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹിജാതു ഗുരുകുലെ വസൻ സവയോഭി സഹ ഭൈക്ഷ്യലിപ്സയാ ഭഗവാൻ ഭവനം ദ്വിജം മനോ ധനഹീനസ്യ വിവേശകസ്യ ചിത്തം തമവോചത തത്ര സാദരം വടുവല്യം ഗൃഹിണ കുടുംബിനി കൃതിനോ ഹി ഭവാദൃശേഷു യേ വരിവസ്യാം പ്രതിപാദയന്തി തേ വിധിനാ ഖലു വഞ്ചിതാവയം വിതരീതും വടവേ ന ശക്നുമഹ അപി ഭൈക്ഷ്യമകിഞ്ചനത്വതോ ധിഗിതം ജന്മ നിരർത്ഥകം ഗതം ഇതി ദീനമുദീരയന്ത്യസൌ പ്രദദാവാമലകം വ്രദീന്ദവേ കരുണം വചനം നിശമ്യ സോപ്യഭവജ്ഞാനനിധിർദയാർദ്രധീഃ സമുനിർമുരഭി കുടുംബിനീം പദചിത്രൈ നവനീത കോമളൈ മധുരൈരുപദസ്ഥിവാം സ്തവൈഹി ദ്വിജദാരിദ്ര്യദശാ നിവൃത്തയേ അമുനാ വചനേന തോഷിത കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായ ഹൃദയം ച വിസ്മയൈഹി അമരസ്പൃഹണീയ സമ്പതം ദ്വിജവര്യസ്യ നിവേശമാത്മവാന് സ വിധായ യഥാ പുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത.